ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യുന്നത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് മിൽക്ക് ഷേക്ക് റെസിപ്പികളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് ഞാനിന്നിവിടെ റെഡിയാക്കുന്നത്. ഇതിനായിട്ട് നാല് മീഡിയം സൈസ് സ്ട്രോബെറീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ബ്ലെൻഡായിട്ട് കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്താഷ്യോസാണ് ഇട്ട് കൊടുക്കുന്നത്. പിസ്താഷ്യോസിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ റെഡിയാക്കിയെടുക്കാം. ഞാനിത് 250 ml വരുന്ന കപ്പിലേക്കുള്ള അളവാണ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിൽ 1/2 കപ്പ് ആദ്യം ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയോട് ഒഴിച്ച് കൊടുക്കാം. ഒന്നിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറീസൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ഭംഗിയാണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. കളറൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് ഒന്ന് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് വെക്കാം, ബാക്കിയുള്ള മിൽക്ക് ഷേക്ക് റെഡിയാകുന്നത് വരെ. ഇനി ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ഇവിടെ റെഡിയാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പഞ്ചസാര 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിനും ഡേറ്റ്സിനും ഒക്കെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് കുറച്ച് മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. ഇനി നമ്മൾ തണുത്ത പാല് 1/4 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ നമ്മൾ 1 കപ്പ് പാലാണ്, അതിൽ നിന്ന് ബാക്കി 1/4 കപ്പ് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതോട് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ് ജസ്റ്റ് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ആപ്പിൾ മിൽക്ക് ഷേക്കാണ് എടുക്കുന്നത്. ഇതിനായിട്ട് 1 ആപ്പിൾ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, 1/4 ഭാഗം ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു കൊടുക്കാം. ഇത് ഞാൻ പഞ്ചസാര കുറച്ചൊന്ന് പുരട്ടിയിട്ടാണ് വെച്ചത്, അതുകൊണ്ടാണ് കളർ ചേഞ്ച് ആകാതിരുന്നത്. ഇനി ഇതിലേക്ക് 2 ഡേറ്റ്സ് കുരു കളഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് കപ്പലണ്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഏലക്കയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനിയും 1/4 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റിയൊക്കെ എടുക്കാം. പഞ്ചസാര ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഡേറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം കാണും. പഞ്ചസാരയ്ക്ക് പകരം ഹണി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആപ്പിൾ മിൽക്ക് ഷേക്ക് അത്ര സ്മൂത്തായിട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊരു തരിതരിപ്പുള്ളതാണ്, കുറച്ചൊരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ നമ്മൾ ആപ്പിൾ മിൽക്ക് ഷേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരവരുടെ ഗ്ലാസ്സിൻ്റെയൊക്കെ അളവനുസരിച്ച് പാലിൻ്റെ അളവിലും ആപ്പിളിൻ്റെയൊക്കെ അളവിലും ഒക്കെ ചേഞ്ചസ് വരുത്താം. അങ്ങനെ നമ്മുടെ 3 സുന്ദരികളായ മിൽക്ക് ഷേക്കുകൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. സ്ട്രോബെറി മിൽക്ക് ഷേക്കിന് വലിയ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഭാഗമായിട്ട് കട്ട് ചെയ്ത സ്ട്രോബെറി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലാസ്സിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ആപ്പിൾ മിൽക്ക് ഷേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്താഷ്യോസാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്കുകളുടെയൊക്കെ ഡെക്കറേഷൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.